ജനകീയ പ്രക്ഷോഭ ജാഥയ്ക്ക് ഹൈറേഞ്ചിലെ തോട്ടം തൊഴിലാളി മണ്ണിലും ആവേശോജ്വല സ്വീകരണമാണ് ഒരുക്കിയത്. രണ്ടാം ദിനം തൊടുപുഴയിലെ സ്വീകരണത്തിന് ശേഷമാണ് സമരാഗ്നി ഹൈറേഞ്ചിലെ അടിമലയിലേക്ക് എത്തിയത്. തോട്ടം തൊഴിലാളി ലയങ്ങളിൽ നിന്നും ആദിവാസി കുടികളിൽ നിന്നുമടക്കം ആയിരങ്ങൾ പങ്കെടുത്ത ജനകീയ ചർച്ചാ സദസ്സിൽ ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ തങ്ങളുടെ ദുരിതം സമരനായകന്മാർക്ക് മുമ്പിൽ തുറന്നുകാട്ടി. ജില്ലയിലെ കർഷകരെയും കുടിയേറ്റ ജനതയെയും ദ്രോഹിക്കുന്ന ഇടതുപക്ഷ ഭരണത്തിനെതിരെയുള്ള ജില്ലയുടെ പ്രതിഷേധം സമരാഗ്നിയിൽ ഉടനീളം അലയടിച്ചു. പി ഡി തോമസിന്റെ നാട്ടിലേക്ക് എത്തിയ ജാഥയിൽ ഒരു പുതിയ ഉണർവും ആവേശവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു. സാധാരണക്കാരെ കാണാതെയുള്ള പിണറായി വിജയന്റെ മുഖാമുഖം പരിപാടിയല്ല കോൺഗ്രസിൻ്റേത്. എല്ലാ വിഭാഗം ആളുകളുടെയും പരാതി കേൾക്കുകയും അതിന് പരിഹാരം കാണാനും കോൺഗ്രസ് ഒപ്പമുണ്ടാകുമെന്നും പിണറായി വിജയനെ പോലെ അഴിമതി കാട്ടിയ ഒരു മുഖ്യമന്ത്രി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി. ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷത്തിന് എന്താ മുമ്പ് മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും മുഖ്യമന്ത്രിമാരെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും അഴിമതി നടത്തിയ ഏതെങ്കിലും മുഖ്യമന്ത്രിയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പിണറായി വിജയനെ പോലെ അഴിമതി നടത്തിയ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഉണ്ടാവില്ല. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജില്ലയിലെ കർഷക പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉറപ്പാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ച് എല്ലാവർക്കും ഉപാധിരഹിതമായ പട്ടയങ്ങൾ ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സി പി എംകാര് വരുമ്പോ പറഞ്ഞേക്ക്, ഞങ്ങൾ വന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞേക്ക്, ഈ പട്ടയ പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വത പരിഹാരമായി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇടുക്കി ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ഉപാധിരഹിത പട്ടയം കൊടുക്കും. എഴുതി വച്ചോളാം, പറ എഴുതി. പിണറായി വിജയൻ ഈ സ്റ്റേജിൽ നിന്ന് പറഞ്ഞതുപോലെയല്ല, 21 ഇലക്ഷന് മുമ്പ് യു ഡി എഫ് അധികാരത്തിൽ വന്ന ഉപാധിരഹിത പട്ടയം എല്ലാ സങ്കടങ്ങളും മാറ്റും. ഭൂമി പ്രശ്നങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും അടക്കമുള്ള പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകും. ജില്ലയിലെ കാർഷിക വിളകൾ നേതാക്കന്മാർക്ക് സമ്മാനിച്ചാണ് കർഷകർ ജാഥയെ സ്വീകരിച്ചത്. ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു, ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, മുതിർന്ന കെ പി സി സി ഡി സി സി അംഗങ്ങൾ എന്നിവർ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജില്ലയിലെ സ്വീകരണത്തിനു ശേഷം ജാഥ കോട്ടയം ജില്ലയിലേക്കും പ്രവേശിച്ചു. ജയ്ഹിന്ദ് ന്യൂസ്, ഇടുക്കി.